നമസ്കാരം. ഇത് നമ്മുടെ ഒരു ക്യാബേജിൻ്റെ ഒരു തൈകളാണ് നമ്മൾ നട്ടിട്ട് കുറച്ച് നട്ടിരുന്നു. അപ്പോൾ അതിൽ ഒരു പർട്ടിക്കുലർ യൂണിറ്റിൽ കുറച്ച് ഈ ഇതുപോലെ ഇലകൾ ചുരുണ്ടൊക്കെ വരുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ അടിഭാഗത്ത് ധാരാളം ചെറിയ ചെറിയ ഇലപ്പേനുകൾ, അത് മുഞ്ഞ പോലെയുള്ള സംഗതികൾ ഇതിനകത്ത് കടന്നു കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. നമുക്കിതിന് റിക്കവറി സാധ്യമാകുമോ എന്ന് നോക്കണം. അപ്പോൾ ഇതിന് ഇങ്ങനെയുള്ള കേസില് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ ഒരു പെറുക്കിക്കളയുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പുഴുക്കളെ കണ്ടു കഴിഞ്ഞാൽ കൈകൊണ്ട് പെറുക്കിക്കളയുക എന്ന്. ഇത് നൂറുകണക്കിന് പുഴുക്കൾ ഈ ചെറിയ ചെറിയ ജീവികളുണ്ട്. അപ്പോൾ അവയൊക്കെ നമ്മൾ കൈകൊണ്ട് പെറുക്കിക്കളയുക എന്ന് പറയുന്നത് സാധ്യമല്ല. തന്നെയല്ല, നമ്മളിത് ഇപ്പോൾ ഇതിലേക്കൊരു കീടനാശിനി പ്രയോഗിച്ചാലും കുറേ കഴിഞ്ഞ് 2 മാസത്തോളം എടുക്കും ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ധൈര്യപൂർവ്വം ഇതിലേക്ക് എന്തെങ്കിലും ഒരു കീടനാശിനി പ്രയോഗിക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം ഇതിലേക്ക് നിംബിസിഡിൻ, നമ്മുടെ കൈവശം നിംബിസിഡിൻ ഉള്ളതുകൊണ്ട് ഒരു 5 ml 1 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കി. അത്രയും ആവശ്യമില്ല, വളരെ ചെറിയൊരു എമൗണ്ടാണ്. ഞാനൊരു അതിൻ്റെ ഒരു അനുപാതമാണ് പറഞ്ഞത്, നിംബിസിഡിൻ എന്ന് സ്പ്രേ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് നിംബിസിഡിന് പകരം നിങ്ങൾക്ക് കാന്താരി വെളുത്തുള്ളി മിശ്രിതം ഉപയോഗിക്കാം, അതുപോലെ തന്നെ വേപ്പെണ്ണ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. എന്തെങ്കിലും നമ്മൾ ഒരുപാട് ധാരാളം ജൈവ കീടനാശിനികളുടെ ഉണ്ടാക്കുന്ന രീതി നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇൻ കേസ് ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണുകയാണെങ്കിൽ, ക്യാബേജൊക്കെ അല്ലെങ്കിൽ ഇതേപോലെ ഉള്ള വിളകൾ കാണുകയാണെങ്കിൽ ഇലകൾ ചുരുണ്ടു വരുന്നു, അതിൻ്റെ അർത്ഥം എന്തോ അതിൽ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഇപ്പം നിങ്ങളിത് നോക്കി, ഞാനിപ്പോൾ ജസ്റ്റ് അതിൻ്റെ ടോപ്പ് പോർഷൻ മാത്രം നോക്കുകയാണെങ്കിൽ നമുക്കൊന്നും മനസ്സിലാകില്ല. കാരണം ഈ ജീവികൾ, ഈ ഇലപ്പേനുകൾ എല്ലാം ഇതിൻ്റെ ഇലയുടെ ബാക്ക് സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ചും കൂടി നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു കേസിൽ ഇവിടെ അധികം വെയിൽ കിട്ടുന്നില്ല, അപ്പോൾ കുറച്ച് ഷെയ്ഡൊക്കെ ഉണ്ട്. ഒരു പക്ഷേ അതുകൊണ്ടുകൂടി ആയിരിക്കണം ഇതിലേക്ക് ഈ ഒരു പർട്ടിക്കുലർ യൂണിറ്റിലേക്ക് ഈ ഒരു ആക്രമണം വന്നിരിക്കുന്നത്. അതേസമയം നമ്മുടെ മറ്റ് യൂണിറ്റുകളൊന്നും ഉണ്ടല്ലോ, നമ്മുടെ മറ്റ് യൂണിറ്റുകളൊന്നും ഈ ഒരു പ്രശ്നമൊന്നുമില്ല, നന്നായിട്ട് വരുന്നുണ്ട്. അത് ഫുൾ ടൈം വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ വലിയ കാര്യമായ ആക്രമണങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഏതായാലും നമുക്ക് അതിലേക്കൊന്ന് നിംബിസിഡിൻ ചെയ്യാം, അപ്ലൈ ചെയ്യാം. നിംബിസിഡിൻ അപ്ലൈ ചെയ്യുന്ന വിധം നമ്മൾ കാണിക്കുന്നില്ല, കാരണം ഇതൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു സംഭവം ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.